എൻ്റെ പൊന്നേ വല്ലവും ബാക്കി കാണുമോ എന്തു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ കാലാവധി തികയ്ക്കും മുൻപ് അത് ഉത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കയറി ശരിയാക്കൂന്ന് ആരെങ്കിലും അറിഞ്ഞോ അതോ എല്ലാം ശരിയാക്കി പ്രേക്ഷകർ അറിഞ്ഞു കാണും ഊരാളുങ്ങളിലും എത്തി കേട്ടോ ഈടി വടകരയിലെ ഊരാളുങ്കൾ ലേബർ സൊസൈറ്റി ആ സ്ഥലത്ത് ഈട് റെയ്ഡ് നടത്തി രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പരിശോധന ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ടു അതായത് പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയായിരുന്നു പരിശോധന എന്തിനായിരുന്നു റീഡെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്കറിയാം പിന്നെ ഞാൻ പറയുന്നില്ല എങ്കിലും ഇനി കയറാൻ വല്ല ബാക്കി ഉണ്ടോ എന്തായാലും ഇനി കയറാൻ ബാക്കി കുറച്ച് സ്ഥലങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഊരാളുങ്കൽ കൂടി ആ പട്ടികയിലും ഊരാളുങ്കളിന് ലഭിച്ച കരാറുകളിലാണ് പരിശോധന എന്നാണ് പറയുന്നത് അതായത് സർക്കാർ കുറച്ച് ആർക്കും അവർ നൽകിയിരുന്നല്ലോ അതിലെല്ലാം കൂടി ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തുന്നുണ്ട് പക്ഷെ മറ്റു ചിലർ പറയുന്നു ഇത് സർക്കാർ നൽകിയ കരാറുകളെ കുറിച്ചിട്ടല്ലേ രവീന്ദ്രൻ എന്തെങ്കിലും സ്വമേധയാ ഇഷ്ടപ്പെട്ട് നൽകിയിട്ടുണ്ടോ എന്ന് പക്ഷെ രവീന്ദ്രൻ ആരാ സർക്കാരല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സി എം അല്ലേ സി എം അല്ലേ അപ്പം രവീന്ദ്രൻ കൊടുത്താലും നമ്മുടെ സി എം കൊടുത്താലും എല്ലാം ഒരുപോലല്ലേ ചേട്ടാ ആ ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല വരിക്കുന്നവരും ഭരണമൊക്കെ സൂപ്പറാകുമ്പോഴേ ഇങ്ങനെയൊക്കെ വന്ന് പരിശോധിക്കും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എന്തൊക്കെയോ അരിച്ച് പെറുക്കി കൊണ്ടുപോയി എന്നൊക്കെ കേൾക്കുന്നു സത്യമാണോ എന്തോ ഈശ്വര പിണറായി സർക്കാരിനെ കാക്കണേ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം മാങ്ങി പോകണേ എന്തായാലും താങ്ങൂല അതുകൊണ്ടാണ് അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമില്ല പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റി കയറി ഒളിച്ചൊന്നുമില്ല കേട്ടോ ദേ കിടക്കണു പ്രതികരണം വടകരയിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് ഈ റീഡ് നടത്തി എന്ന മട്ടിൽ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് അത് ഞങ്ങൾ നിഷേധിക്കുന്നു അടിസ്ഥാനരഹിതം പീക്കിരി കിരി പ്രതികരണം അല്ല സൊസൈറ്റിയുടെ ചെയർമാൻ പലേരി രമേശൻ തന്നെ രംഗത്തെത്തി ഞാൻ നിഷേധിക്കുന്നു എ ഡിയുടെ ഉദ്യോഗസ്ഥൻ സൊസൈറ്റിയിൽ വന്നിരുന്നു എന്നത് സത്യം തന്നെയാണ് ഞാൻ അത് ഓക്കെ പക്ഷേ ഇവരിൽ കോഴിക്കോട് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് സൊസൈറ്റിക്ക് ഉള്ളിലേക്ക് നടന്നു കയറിയത് നിലവിൽ എ അന്വേഷിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സൊസൈറ്റിയുമായി ബന്ധമുണ്ടോ എന്ന് മാത്രം വന്നു ചോദിച്ചു ഞങ്ങൾ തുടങ്ങി ഏ ഇല്ല ഒന്നുമില്ല അവരിലാർക്കും സൊസൈറ്റിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നൊറ്റ മറുപടി പറഞ്ഞുള്ളൂ അവർ ആ തൃപ്തർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവർ മടങ്ങി അയ്യോ ഇവരെയൊക്കെയാണോ തെറ്റിദ്ധരിച്ചത് ചെയർമാൻ ഒരു വാർത്ത കുറിപ്പ് കുറിപ്പിറക്കിയിട്ടുണ്ട് അതിലാണ് ഇതൊക്കെ പറയുന്നതുകൊണ്ട് വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെന്തോ ബെഡാ ടീമാണ് പക്ഷെ ഇത് വെറുതെ തെറ്റിദ്ധരിച്ച പോലെയായല്ലോ എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ തെറ്റിദ്ധരിക്കും ഇതും പോലും ഇല്ല പച്ച പാവങ്ങൾ പ്രതികരണം തീർന്നിട്ടില്ല മാസ് ഐറ്റം വേറെ വരുന്നുണ്ട് കൂടാതെ ഈ സൊസൈറ്റിയുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ ഇൻകം ടാക്സ് രേഖകൾ ഹാജരാക്കും ഞങ്ങൾക്ക് പരിശോധിക്കണമത്തെ പറഞ്ഞു തന്നു ഇവർ കൂടി എടുത്ത് കാണിച്ചു തന്നു അപ്പം എല്ലാം ഓക്കെ കൊള്ളാം എന്ന് അവർ പറഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് പക്ഷേ പുള്ളി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കലേ മക്കളെ ഇത് ഞങ്ങളുടെ സൽകീർത്തിയെ ബാധിക്കും കേട്ടല്ലോ കോ നിയമങ്ങളും ഇൻകം ടാക്സ് നിയമങ്ങളും ഓഡിറ്റുകളും എല്ലാം കിറു കൃത്യമായ നടപടിക്രമങ്ങളും പാലിച്ച് നിയമവിധേയവും സത്യസന്ധവുമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്നത് മോശമല്ലേ അതുകൊണ്ട് സംശയ നിലനിൽ നിർത്താൻ പാടുണ്ടോ അതുകൊണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ആ ഒരു നിലപാടിനെതിരെ പിന്തിരിയണം അഭ്യർത്ഥന അഭ്യർത്ഥനയും കഴിഞ്ഞു പിന്നെ ഊരാളുകളിനെ കുറിച്ച് പറയാനാണ് എങ്കിൽ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ കരാറുകാരാണിവർ പക്ഷേ ടെൻഡർ ഒന്നും വേണ്ട എല്ലാം ഇവർക്ക് കിട്ടും അതെങ്ങനെ മാജിക്കാണോ എല്ലാം കിട്ടും പക്ഷേ എന്തുകൊണ്ട് ഊരാളങ്ങൾക്ക് മാത്രം കൂടുതൽ കരാറുകൾ ലഭിക്കുന്നു എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് ശരിയാണ് പക്ഷെ നമ്മൾ ഉയർത്തൂല അവർക്ക് കിട്ടിക്കോട്ട് പാവങ്ങളല്ലേ ജീവിക്കട്ടെ ജീവിക്കട്ടെ പിന്നെ സി എം രവീന്ദ്രന് കോഴിക്കോടും കണ്ണൂരിലുമെല്ലാം ചില ഇടപാടുണ്ടെന്ന് പറയുന്നു പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ ഓഹരി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെൻ്റ് ആണ് കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഊരാളുകൾ ആസ്ഥാനത്തും പരിശോധന നടത്തി എന്നത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അവർ പറയും പക്ഷെ നമ്മൾ വിശ്വസിക്കരുത്